അനുഗ്രഹിക്കപ്പെടുന്ന നിലകളിലാണ് ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ ദാസൻ വചനത്തിൽ ശുശ്രൂഷിക്കുവാനായിട്ടിടയായത്. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നതിനാൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിൻ്റെ വചനം നമ്മളോട് പറയുന്നത്, നിങ്ങൾ സന്തോഷിപ്പീൻ, എല്ലായ്പ്പോഴും സന്തോഷിപ്പീൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്, എൻ്റെ മേൽ പകർന്നിരിക്കുന്നതായ കൃപ അത് വ്യർത്ഥമായി തീരുവാൻ ഞാൻ അനുവദിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ കർത്താവ് എൻ്റെ മേൽ പകർന്ന കൃപ അത് വ്യർത്ഥമാക്കിയില്ല. പ്രൈസ് ദി ലോർഡ്. ദി ഗ്രേസ് ഓഫ് ഗോഡ് ദാറ്റ് ഹീ പോഡ് അപ്പോൺ മീ ഓർ ഗേവ് മീ വാസ് നോട്ട് ഇൻ വെയിൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഗോഡ് ഗിവ്സ് ഗ്രേസ് ടു ഹിസ് പീപ്പിൾ. പ്രൈസ് ദി ലോർഡ്. വാട്ട് വി ആർ ഈസ് ബിക്കോസ് ഓഫ് ഗോഡ്സ് ഗ്രേസ്. ദൈവത്തിൻ്റെ കൃപയാണ്. അപ്പോൾ കൃപ ഐ മീൻ പ്രാപിച്ചതായ പൗലോസ് പ്രൈസ് ദി ലോർഡ് ഇപ്രകാരമാണ് പറയുന്നത്. അനേക കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഞാൻ പറയുന്നതായ ഭാഗം കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം 2:10 നിന്നാണ്. അതിൻ്റെ 10-ാമത്തെ വാക്യമാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, സോറോഫുൾ ബട്ട് ഓൾവേസ് റിജോയ്സിങ് ഓർ ജോയ്ഫുൾ. ഒന്ന് വായിക്കാമോ? അതിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 1. ആ, നിങ്ങൾക്ക് ദൈവകൃപ ലഭിച്ചിരിക്കുന്നത് അത് വ്യർത്ഥമായി തീരരുത്. സ്തോത്രം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ പറയുന്നു, എനിക്ക് പകർന്നിരിക്കുന്നതായ എൻ്റെ മേൽ പകർന്നിരിക്കുന്നതായ കൃപ ഞാൻ വ്യർത്ഥമാക്കിയില്ല. പ്രൈസ് ദി ലോർഡ്. 2-ാമത്തെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ പറയുകയാണ്, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായ കൃപ നിങ്ങൾ വ്യർത്ഥം ആക്കരുത്. സ്തോത്രം. തൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ കൂടി അനേക കാര്യങ്ങൾ പറയുകയാണ്. കോൺട്രാസ്റ്റാണ് നമുക്കിവിടെ കാണുന്നത്. സ്തോത്രം. സി, ഒരു കാര്യം ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം ഒരു കാര്യം പറഞ്ഞു, ഈ ലോകത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്? കഷ്ടം ഉണ്ട്, പക്ഷേ ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. സ്തോത്രം. കഷ്ടമുണ്ട്, പക്ഷേ ധൈര്യപ്പെടണം. ഇതാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വ്യവസ്ഥ. പ്രൈസ് ദി ലോർഡ്. ഇറ്റ് മേ സീം കോൺട്രാഡിക്ടറി ടു അസ്. പ്രൈസ് ദി ലോർഡ്. ഇത് നമുക്ക് ഏറ്റെടുക്കുവാൻ, ഉൾക്കൊള്ളുവാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുവാൻ ഇടയാകും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ നെഗറ്റീവായിരിക്കുന്നതായ എൻവയോൺമെൻറ്റിനെ, നെഗറ്റീവായിരിക്കുന്ന സിറ്റുവേഷൻസിനെ പോസിറ്റീവാക്കി തീർക്കുവാൻ തക്കണം ഒരു ആത്മശക്തി നമ്മുടെ മേൽ കർത്താവ് പകർന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആ കൂട്ടത്തിലാണ് പൗലോസ് പറയുന്നത്. 10-ാമത്തെ വാക്യം എന്താണ് പറയുന്നത്? സെയിം ചാപ്റ്റർ ആൻഡ് ദി 10th verse. കാൻ യു ജസ്റ്റ് ടേക്ക് ഇറ്റ് ക്വിക്ലി? ദുഃഖിതര, ശോക് കർണ വാലേ കെ സമാന ഹെ പരന്തു സർവദാ ആനന്ദ് കർത്തെ. ഈ തൊക്കെ ആ ഭാഗത്ത്, ഈ തൊക്കെ ബഡി കോൺട്രാസ്റ്റ് ആ, ഇറ്റ്സ് എ ബിഗ് കോൺട്രാസ്റ്റ് ആണ്. ഇംഗ്ലീഷിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? സോറോഫുൾ ബട്ട് ഓൾവേസ് ഓൾവേസ് റിജോയ്സിങ്. വാട്ട് എ കോൺട്രാസ്റ്റ്! സോറോഫുൾ ബട്ട് റിജോയ്സിങ്. പ്രൈസ് ദി ലോർഡ്. യെസ്, ഐ വാണ്ട് ടു റിമൈൻഡ് മൈ സിസ്റ്റേഴ്സ് ആൻഡ് ഐ വാണ്ട് ടു റിമൈൻഡ് മൈ ബ്രദേഴ്സ് ദറ്റ് ബ്രദേഴ്സ്, സിറ്റുവേഷൻസ് മേ നോട്ട് ബി കൺജീനിയൽ ഫോർ അസ്, സിറ്റുവേഷൻസ് മേ നോട്ട് ബി പോസിറ്റീവ് ഫോർ അസ്, ഇറ്റ് മേ ബി അഡ്വേഴ്സ്. പ്രൈസ് ദി ലോർഡ്. Hallelujah. But God's grace is upon us. His spirit is there in us. Praise the Lord. And he has given us a hope. And that makes us strong to take on any challenge that comes in our life. Hallelujah. Hallelujah. Paul is telling that even though we are sorrowing, praise the Lord. Hallelujah. But still, what we are doing? We are rejoicing. Praise the Lord. Malayalathil vaikkam. ദുഃഖിതരെങ്കിലും ചിലപ്പോഴല്ല, എപ്പോഴും സന്തോഷിക്കുന്നത്. അപ്പോൾ ഈ ചുമ്മാ ആരെയും കേൾപ്പിക്കാനായിട്ടല്ല പൗലോസ് എഴുതുന്നത്. പൗലോസ് അനുഭവത്തിൽ തന്നെ എഴുതുന്നത്. കാരാഗ്രഹത്തിൽ കടക്കുന്നതായ വ്യക്തി, ഐ മീൻ ആ മരണത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ടിരിക്കുന്നതായ വ്യക്തിക്ക് പൗലോസിന് ഈ ഒരു വാക്യം ഫിലിപ്പർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതണമെങ്കിൽ നാം ഓർത്തുകൊള്ളണം, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വേറെ ഒരു സാധനം കിടപ്പുണ്ട്. സ്തോത്രം. ഹീ ഈസ് ഹാവിങ് എ ഡിഫറെന്റ് സ്റ്റഫ് ഇൻസൈഡ് ഓഫ് ഹിം. Praise the Lord, which makes him think positive. Praise the Lord. Hallelujah. There is a thing which makes him courageous. Praise the Lord. Hallelujah. Hallelujah. ഞാൻ അധികം സമയം എടുക്കത്തില്ല. എന്നാൽ കർത്താവിൻ്റെ ദാസൻ വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടതായ ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 20:24 എടുക്കുക. ദൈവമക്കളെ, നമ്മുടെ ഈ ആത്മീയ ജീവിതത്തിൽ
ലോകം നമുക്ക് പ്രതികൂലമായി നിൽക്കും, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ സ്വന്തക്കാർ നമുക്ക് പ്രതികൂലമായി നിൽക്കും. പക്ഷെ നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങൾ ഭാരപ്പെടേണ്ട. കാരണം കർത്താവിൻ്റെ വചനമാണ് നിവൃത്തിയാകുന്നത്. കർത്താവിൻ്റെ വചനമാണ് നിവൃത്തിയാകുന്നത്. കർത്താവ് എന്ത് പറഞ്ഞു അതാ നടക്കുന്നത്. അത് നടക്കുന്നതിൽ നമുക്ക് സന്തോഷമുണ്ടായിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് കള്ളം പറയത്തില്ല. നമ്മുടെ കർത്താവ് നമ്മളെ കൗളിപ്പിക്കത്തില്ല, ചീറ്റ് ചെയ്യത്തില്ല. നമ്മുടെ കർത്താവ് നമ്മളെ കള്ളം പറഞ്ഞിട്ട് സന്തോഷിപ്പിക്കുന്ന ദൈവമല്ല. നമ്മുടെ കർത്താവ് ഉള്ള കാര്യം പറഞ്ഞിട്ട് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ദൈവമാണ്. അവൻ ഉള്ള കാര്യം പറയും, സന്തോഷിക്കാനുള്ള വകുപ്പും തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. സോ ഡോണ്ട് ഡിസീവ്. മൈ ഗോഡ് ഈസ് നോട്ട് എ ഡിസീവർ. ഹീ ടെൽസ് ദ ട്രൂത്ത്, ഹീ ടെൽസ് ദ ഫാക്ട്. Praise the Lord. Hallelujah. He tells what is the reality. Praise the Lord. But along with the reality, he also gives the grace for you to cross through that river. Praise the Lord. He gives you the grace to cross through the turbulence. Praise the Lord. Hallelujah. He gives you the grace to pass through the torment. Praise the Lord. He gives you the grace to pass through the persecution. Praise the Lord. He gives you the grace to pass through the insult. Hallelujah. Hallelujah. If I say God is going to answer all your prayers, you are happy and you will be saying hallelujah and stotram repeatedly. But if I say that you are going to face trouble, you are going to face difficulties in your life, no stotram will come. Praise the Lord. But stotram will come from those people, praise the Lord, who have got something in them. Praise the Lord. Stotram ullil sadhanam kadakkunnavarku sandosham varum. Praise the Lord. Adu parayam edhu sadhanam kadakkunnathu. Praise the Lord. Praise the Lord. എടുത്ത വാക്യം വായിക്കാം. മുമ്പ് ഉള്ള വാക്യം വായിക്കുക. 23. എന്താണ് പൗലോസ് പറയുകയാണ്? പൗലോസ് പറയുകയാണ് ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരി. എനിക്കൊരു ഭയങ്കര റിസപ്ഷൻ ആണ് കാത്തിരിക്കുന്നതെന്നല്ല പറഞ്ഞത്. എനിക്ക് ഭയങ്കരമായ സ്വീകരണമാണ് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് യെരുശലേമിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. എനിക്ക് ഭയങ്കരമായ ഒരു സ്റ്റേജ് ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങി വെച്ചിട്ടുണ്ട് എന്നല്ല പൗലോസ് പറയുന്നത്. Then what is Paul saying? Praise the Lord. Paul is not seeing a stage. Paul is not seeing even a pulpit. Hallelujah. Praise the Lord. Paul is not seeing any reception. Praise the Lord. Hallelujah. Paul is not seeing any welcoming at all. Praise the Lord. But what is Paul seeing? Paul is seeing something through the Spirit. Paul is seeing something through the Holy Spirit. The Holy Spirit has revealed something to him. Praise the Lord. But even when the Holy Spirit has revealed some difficult things in his life, praise the Lord, Paul is not getting intimidated. Paul is not getting afraid. Praise the Lord. Hallelujah. പൗലോസ് ഭയപ്പെടുന്നില്ല. എന്താണ് പൗലോസിന് വേണ്ടി കാത്തിരിക്കുന്നത്? ബന്ധനങ്ങളും കഷ്ടങ്ങളും. പ്രൈസ് ദി ലോർഡ്. ഈ ബന്ധനങ്ങളും കഷ്ടങ്ങളും മുൻപിൽ നിൽക്കുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, ബന്ധനങ്ങളും കഷ്ടങ്ങളും മുൻപിൽ നിൽക്കുമ്പോൾ പൗലോസിന്റെ പ്രതികരണം എന്തായിരുന്നു? സ്തോത്രം. ഈ വചനം എന്തിനാണ് ഇതിൻ്റെ അകത്ത് എഴുതിയിട്ട് നമ്മുടെ കയ്യിലെടുത്ത്? ഇത് കടിച്ചത് വെച്ചുകൊണ്ട് നടക്കാനായിട്ടാണോ? സ്തോത്രം. ഇത് വെള്ളിയാഴ്ച ഒരു ദിവസം ആരാധനയ്ക്ക് കടന്നു വരുന്ന സമയത്ത് പൊക്കിക്കൊണ്ട് വരാനായിട്ടാണോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ ഇത് വായിച്ച് ആശ്വാസം പ്രാപിക്കുവാൻ തക്കൊണ്ടുമാണ് കർത്താവ് ഈ വചനം തന്നത്. ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഈ വചനം ധ്യാനിച്ചുകൊണ്ട് ധൈര്യം പ്രാപിക്കാനായിട്ടാണ് ഈ ദൈവ വചനം നമ്മുടെ കയ്യിൽ തന്നത്. എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വാസമുണ്ടോ? കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ്, താഴോട്ട് വായിക്കാം, മലയാളത്തിൽ ഓടിച്ചു വായിക്കാം. എങ്കിലും ഞാൻ, പ്രൈസ് ദി ലോർഡ്, ഈ എല്ലാ അഡ്വേഴ്സ് സിറ്റുവേഷൻ എന്റെ മുൻപിൽ ഉണ്ടെങ്കിലും എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതെന്ന് എണ്ണുന്നില്ല. സ്തോത്രം. Praise the Lord. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ,
എത്ര പേർക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും? ഈ കൊട്ടും പ്രാട്ടനും പാട്ടയും പാട്ടും മന്യഭാഷയും തുള്ളലും ചാട്ടലും എല്ലാം പ്രൈസ് ലോർഡ് സ്തോത്രം, ഇതില്ലെങ്കിൽ അത് വെറുതെയാണെന്ന് ഒന്ന് ഓർത്തുകൊള്ളണം. സ്തോത്രം, ആ നിത്യജീവന് വേണ്ടിയുള്ളതായി യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ദൈവ പൈതൽ ദിനംതോറും ദൈവവചനത്തിൽ കൂടി ഊർജ്ജവും ഏറ്റെടുത്തുകൊണ്ട് അമേനാൽ ആ പുറപ്പാടിന് വേണ്ടി തയ്യാറായിക്കൊള്ളണമെന്ന് ഈ രാത്രി സമയത്ത് പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയട്ടെ. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാര്യങ്ങൾ അനുകൂലമായിരിക്കുന്ന സമയത്ത് കൊട്ടും പാട്ടും ആരാധനയും പ്രാർത്ഥനയും പാട്ടുമുണ്ട്, പ്രൈസ് ദി ലോർഡ് പ്രസംഗവുമുണ്ട്. എന്നാൽ സംഗതികൾ വിപരീതമായി മാറുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ, നിന്റെ പ്രതികരണം എങ്ങനെയാണെന്ന് ആമേൻ ഹല്ലേലൂയ സ്തോത്രം വെളിപ്പെടുമ്പോഴാണ് നീ ആരാണെന്ന് വെളിപ്പെടുന്നത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എങ്കിലും ഞാൻ എന്റെ പ്രാണന് വിലേറിയതെന്ന് എണ്ണുന്നില്ല, എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷവും അതിന് സാക്ഷ്യം പറയാൻ സ്തോത്രം. ഐ തിങ്ക് ദാറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ് ഫോർ മീ. പ്ലീസ് ലോർഡ്, വാട്ട് ഐ വാണ്ട് ടു ബ്രിങ് ടു യുവർ മൈൻഡ് ഈസ് ദ വേർഡ് ജോയ്. പ്ലീസ് ലോർഡ്, ദാറ്റ് വേർഡ് ഈസ് മിസ്സിംഗ് ഇൻ മലയാളം. I don't know for what reason. Praise the Lord. But it may be there in Tamil language. Praise the Lord. But none. Why can? Yen ottate santoshathodu kodi. That's the word. I am focusing on that word. I want that word. Enganeyanu ariyamo? Nerungi nerungi. നിറങ്ങി നിറങ്ങി അല്ല. സ്തോത്രം, ഞാൻ എൻ്റെ ഓട്ടം സന്തോഷത്തോടു കൂടി എന്ത് ചെയ്യണം? അയ്യോ പാസ്റ്ററെ പ്രാർത്ഥിക്കണം, ഞാൻ ക്ഷീണിച്ചു പോകുന്നു, തളർന്നു പോയി, എനിക്ക് നടക്കാൻ വയ്യ, എനിക്ക് നിൽക്കാൻ വയ്യ, കർത്താവ് എൻ്റെ ദൈവമക്കളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണം. അകത്ത് മസാല ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അകത്തൊരു മസാല ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, ആ മസാല എന്താണെന്ന് ഞാൻ പറയാം, വരുന്നേ ഉള്ളൂ അങ്ങോട്ട്. സ്തോത്രം, ഞാൻ എൻ്റെ ദാറ്റ് ഐ മേ ഫിനിഷ് മൈ കോഴ്സ് വിത്ത് ജോയ്. ഐ വോണ്ട് ടു ഫിനിഷ് മൈ കോഴ്സ് വിത്ത് ജോയ്. സിറ്റുവേഷൻസ് ആർ നോട്ട് കൺജീനിയൽ, സിറ്റുവേഷൻസ് ആർ നോട്ട് ഫേവറബിൾ ഐദർ, ഇറ്റ്സ് വെരി ചാലഞ്ചിങ്. ബട്ട് പോൾ ഈസ് ടെല്ലിംഗ്, മൈ മൈൻഡ് ഈസ് ഫിക്സ്ഡ്. പ്രൈസ് ലോർഡ്, ഐ ആം ഫോക്കസ്ഡ്. പ്രൈസ് ലോർഡ്, hallelujah. I am not going to be deterred by anything. Praise the Lord. I just want to complete my course with joy, with joy, with joy, not with sadness, with joy. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Why Paul is able to say like that? What is the reason? What is the reason Paul is able to say like that? Paulus angane parayan kaaranam enda? Praise the Lord. Hallelujah. Kartava Yesu Christu, Kartava Yesu Christu parnja oru vakyam ningalude shraddhayilekku verthiyittu njan ivide irikkanayittu aagrahikkana. Praise the Lord. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് ഈ രണ്ട് പേരായി അവരെ അയച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം. പ്രൈസ് ദി ലോർഡ്, ഈ രണ്ട് പേരെ അയച്ചു. സ്തോത്രം, ദൈവം അവരെ അനുഗ്രഹിച്ചു വിട്ടു. ഭയങ്കര ശുശ്രൂഷ. സ്തോത്രം, യേശു കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ഒരു ശുശ്രൂഷ അവർക്ക് നിർവഹിക്കുവാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്, ദൈവ സാന്നിധ്യം അവരുടെ ശുശ്രൂഷയിലുണ്ടായിരുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ദൈവസാന്നിധ്യം നമ്മുടെ ശുശ്രൂഷയിലുള്ളപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ? പ്രൈസ് ദി ലോർഡ് അല്ലേ? സ്തോത്രം. നമ്മൾ പ്രാർത്ഥിച്ച് ഒരു രോഗി സൗഖ്യമാക്കി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. പാസ്റ്ററിന് ഭയങ്കര സന്തോഷമാണ്. കഴിഞ്ഞ ദിവസം ഇന്ന സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദാസി അടുത്ത ആഴ്ചയിൽ വന്ന സാക്ഷ്യം പറയാണ്, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എനിക്ക് അപ്പോൾ തന്നെ ആ വേദന ബാധ ഇങ്ങനെ പൂർണ്ണതായിട്ട് എനിക്ക് കാണുന്നു. പാസ്റ്ററിന് ഭയങ്കര സന്തോഷം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്ന് ഭയങ്കര ഒരു ഗാനവും പാട്ടും ആരാധനയും, ഓ എന്തൊരു ഉന്മേഷം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ സന്തോഷിച്ച് വന്നതായ
സ്തോത്രം. അല്ല, ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, ഐ ആം ഹാപ്പി ബട്ട് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വായിക്കാം അതിൻ്റെ Why should I rejoice? What is the reason for you to rejoice? Praise the Lord. So Paul knows, ബന്ധനങ്ങളും കഷ്ടങ്ങളും ബന്ധനങ്ങളും എനിക്ക് വേണ്ടി യെരുശലേമിൽ കാത്തിരുന്നാലും എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് ഈ യാത്ര കൊണ്ട് എൻ്റെ കഥ തീരുകയില്ല, എന്റെ അഡ്രസ് തീരുകയില്ല. ഇത് അപ്പോസ്തലൻ അല്ല പറഞ്ഞു, യേശു കർത്താവാ പറഞ്ഞത്. റിജോയ്സ് ഫോർ വാട്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. റിജോയ്സ് ഫോർ വാട്ട്? റിജോയ്സ് ബിക്കോസ് യുവർ നെയിം. സന്തോഷം, എൻ്റെ പേര് സജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം പറ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സന്തോഷിക്കണമെങ്കിൽ ഈ വാക്കിൽ സന്തോഷിക്കുക. സന്തോഷിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വകുപ്പിൽ സന്തോഷിക്കുക. സ്തോത്രം. സന്തോഷിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വചനത്തിൽ സന്തോഷിക്കുക. കാരണം എന്തെന്നറിയാമോ? എൻ്റെയും നിങ്ങളുടെയും പേര് ജീവന്റെ പുസ്തകത്തിൽ അവൻ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രാണൻ ഇന്ന് പോയാലും എനിക്ക് പേടിയില്ല. എൻ്റെ ജീവൻ ഇന്ന് പോയാലും എനിക്ക് പേടിയില്ല. എൻ്റെ ശരീരത്തെ ചതച്ചാലും എനിക്ക് പേടിയില്ല. എൻ്റെ ശരീരം ജീർണിച്ച് അവൻ മണ്ണിനോട് ചേർന്നാലും എനിക്ക് കുഴപ്പമില്ല. സ്തോത്രം. ഞാൻ എൻ്റെ വീണ്ടെടുപ്പുകാരനെ എൻ്റെ സ്വന്തം കൺകൊണ്ട് ഒരു നാൾ ഞാൻ പൊടിയിന്മേൽ നിൽക്കും. അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണാൽ ഞാൻ എൻ്റെ വീണ്ടെടുപ്പുകാരനെ കാണും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ട്രസ്റ്റ് ഓൺ ദി വേർഡ് ഓഫ് ജീസസ്. ദേർ ഈസ് റീസൺ ഫോർ അസ് ടു റിജോയ്സ്. പ്രോബബ്ലി വെൻ യു ഗോ ഹോം യു മേ ഫേസ് എ ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ. Probably tomorrow when you go to your workplace, you may face a challenging situation. But you are happy. You are happy when our people are seeing, oh, that sister is so happy. Amen. Avale ithrayum aakshepichittum avalku oru santoshathinte kuravillallo. Avale ithrayum vedanippichittum avalku oru santoshathinte kuravillallo. Aa sahodane avane ediraayittu nammal ithra paara vechittum avalku oru kulappillallo. Enda kulappillathonnu ariyamo? Amen. Sotha ivante ullinagathu oru prathyasha undu. Ee shariram mannodu charnalum vinmayamaya oru shariram dharichukondu roopaandrapetta shariram ഇപ്രകാരമാണ് പത്താമത്തെ അധ്യായം 34-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ഒന്ന് വായിക്കാമോ? സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഒരു ഉത്തമ സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ട് എന്ന് അറിഞ്ഞ് നിങ്ങൾ എല്ലാ സമ്പത്തിൻ്റെ അവകാരങ്ങൾ എങ്ങനെ? കോടതി പോയോ? കോടതി പോയോന്ന്? എബ്രായ വിശ്വാസികൾ കോടതി പോയോന്ന്? കോടതിയും കച്ചേരിയും നമുക്ക് വേണ്ടി ഉള്ളതല്ല, ജാതികൾക്ക് വേണ്ടിയാ. സ്തോത്രം. നിന്റെ കോട്ട് എടുത്ത് പിടിച്ച് പറിച്ച് മേടിച്ചുകൊണ്ട് വന്ന ആ കോട്ടിൻ്റെ കൂടെ നിന്റെ പജാമയും കൊടുക്കാനായിട്ടാ കർത്താവിൻ്റെ വചനം പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എബ്രായ വിശ്വാസികൾ, അവർക്കൊരു അനുഭവമുണ്ടായിരുന്നു. എന്തായിരുന്നു അവരുടെ അനുഭവം എന്നറിയാമോ? അവരുടെ സമ്പത്തിൻ്റെ പ്രോപ്പർട്ടി, ഹാർഡ് ഏൺഡ് മണി, വിയർത്ത് ഉണ്ടാക്കിയ വസ്തുവാണ്. അതിരി മാന്തി 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 വീടിന്റെ വാതിക്കൽ വരെ കൊണ്ടുവന്നു. നാട്ടിൽ ആർക്കെങ്കിലും കേസുണ്ടോ? അപ്പനെതിരായി, അമ്മയ്ക്കെതിരായി, സഹോദരന്മാർക്കെതിരായി കേസ് പറഞ്ഞിട്ട് ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി സമയത്ത് കേസ് ഇട്ടിട്ടുണ്ടെങ്കിൽ തിരികെ വലിക്കുക. സ്തോത്രം.
പ്രൈസ് ദി ലോർഡ്. ചുമ്മാ കൂട്ടിപ്പാടി ഒന്നും സ്വർഗരാജ്യത്തിലൊന്നും ആർക്കും പോകാൻ പറ്റത്തില്ല കേട്ടോ. മര്യാദയ്ക്ക് ജീവിച്ചാൽ മാത്രമേ അങ്ങ് പോകാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. അവരെന്ത് ചെയ്തു? അവരുടെ വസ്തുവിൻ്റെ അപകാരം അവരെന്ത് ചെയ്തു? പ്രൈസ് ദി ലോർഡ്. And took joyfully the spoiling of your goods. Why? What makes them to deal joyfully? Praise the Lord. Hallelujah. Praise the Lord. എന്താ അവർ ജോയ് അവർക്ക് കൊടുത്തത്? Praise the Lord. Hallelujah. Hallelujah. അവർക്ക് നിലനിൽക്കുന്ന ഒരു ഉത്തമ സമ്പത്ത്. ഹല്ലേലൂയ. എവിടെയുണ്ട്? തുരുമ്പരിക്കാത്തത്, ദ്രവിച്ചു പോകാത്തത്, ആരും മോഷ്ടിച്ചു കൊണ്ടുപോകാത്തത്. വേണോ ഇത്രയും പേർക്ക്? എന്തൊക്കെ കാര്യങ്ങൾ ഉയർ നിർബന്ധത്താൽ ഉയർത്തില്ല. സ്വൻ മനസ്സുണ്ടെങ്കിൽ സ്തോത്രം. ഇന്ന് രാത്രി കാര്യങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ട്. യേശു കർത്താവ് പറഞ്ഞു, അമൻ തുരുമ്പരിക്കുന്നതായ സാധനമല്ല നിനക്ക് വേണ്ടി ഞാൻ തന്നിരിക്കുന്നത്. അമൻ ആരെങ്കിലും വന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതായ അമൻ അവകാശമല്ല ഞാൻ നിനക്ക് തന്നിരിക്കുന്നത്. എന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ എനിക്കും നിങ്ങൾക്കും ഒരു ഉത്തമമായ ശ്രേഷ്ഠമായ ഒരു അവകാശമുണ്ട്. ആരെങ്കിലും ഭവനത്തിന്റെ പ്രിയപ്പെട്ടവരോട് എതിരായിട്ട് അയൽവക്കാരോട് കേസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി സമയത്ത് പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ച് പറയുകയാണ്, ആ കേസ് പിൻവലിച്ചോ. പ്രൈസ് ദി ലോർഡ്. അത് ജാതികൾക്ക് വേണ്ടിയാണ് കോടതി. നിന്റെ കോടതി ദൈവത്തിന്റെ രാജ്യത്തിലാണുള്ളത്. കർത്താവായ യേശു ക്രിസ്തു ആണ് നിനക്ക് ന്യായാധിപൻ. പ്രൈസ് ദി ലോർഡ്. അവൻ തന്റെ ഭക്തന്മാർക്ക് ന്യായം പാലിച്ചു കൊടുക്കും. ഹല്ലേലൂയാ. കാരണത്തിന്റെ ഈരടികൾ എന്റെ മനസ്സിൽ വരികയാണ്. പാടാൻ സമയമില്ല. ഞാൻ കർത്താവിൻ്റെ ദാസിൻ്റെ സമയം ഒരുപാട് കവർന്നടിച്ചു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. തുടരുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരു ഗാനത്തിൻ്റെ ഈരടികൾ ഇങ്ങനെയാണ് വരുന്നത്. എനിക്കായി ഒരു ഉത്തമ സമ്പത്ത് സ്വർഗരാജ്യത്തിൽ ഒരുക്കുന്നതാൽ ഇനി ലോകത്തെ സ്നേഹിച്ചിടുവാൻ ഒരു കാലത്തും രക്ഷിക്കപ്പെട്ട സമയത്ത് സ്നാനപ്പെടാനായിട്ട് ഒരുങ്ങിയ സഹായ സമയത്തല്ലേ ഈ പാട്ട് പാടിയത്? അതിനുശേഷം ഈ പാട്ട് പാടിയിട്ടുണ്ടോ? വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങി വന്ന് ഇറങ്ങി തിരിച്ചത് 10, 20, 25, 30 വർഷമായി സ്തോത്രം. അല്ലേ ഈ പാട്ട് മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി സമയത്ത് വീട്ടിലേക്ക് കടന്നു പോയിട്ട് ഈ ഗാനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കുന്നു.